വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് നടക്കുന്നത്. കേസിന്റെ കോടതി മാറ്റവുമായി ബന്ധപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിൽ നാളെയാണ് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. വിചാരണ കോടതിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക. കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും ഹൈക്കോടതി വിധി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ വിചാരണ കോടതിക്കെതിരെ അതിജീവിത രംഗത്തെത്തിയിരുന്നു. വിചാരണ കോടതി ജഡ്ജി കേസ് പരിഗണിച്ചാൽ തനിക്ക് നീതി ലഭിക്കില്ല എന്ന് ആരോപിച്ചാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചത്. നടിയുടെ പ്രത്യേക ആവശ്യപ്രകാരമായിരുന്നു കേസിൽ വനിതാ ജഡ്ജിയെ നിയോഗിച്ചത്. അന്ന് സിബിഐ പ്രത്യേക കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ്, പിന്നീട് ഇവർ പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജിയായെങ്കിലും സിബിഐ കോടതിയുടെ അധിക ചുമതല ഉണ്ടായിരുന്നതിനാൽ അവർ തന്നെയായിരുന്നു വാദം കേട്ടത്. ഇതിനിടയിൽ വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് ആരോപിച്ച് ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയും സുപ്രീംകോടതിയും അതിജീവിത സമീപിച്ചിരുന്നു. എന്നാൽ മേൽക്കോടതികളിൽ നിന്ന് തിരിച്ചടി നേരിടുകയായിരുന്നു. അതേസമയം കേസിൽ നാളെ ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വിധി പറയുമ്പോൾ അത് ഏറെ പ്രസക്തമായിരിക്കുമെന്നാണ് രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നത്. ജഡ്ജിയെ മാറ്റണമെന്ന വിധി വന്നാലും മാറ്റണ്ട എന്ന വിധി വന്നാലും വിമർശനങ്ങൾ ഉയരാം. എങ്കിലും വളരെ ബോൾഡായിട്ടുള്ള തീരുമാനമായിരിക്കും അതെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. ഇത്രമാത്രം മാധ്യമ ശ്രദ്ധയുണ്ട്. വിധി പറയുന്നതിലേക്കായി 6 മാസം കൂടി സമയം കൂടി അനുവദിച്ചു. അങ്ങനെ എല്ലാ വശവും എടുത്തു പരിശോധിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട നിയമ വിദ്യാർത്ഥികൾ പഠിക്കേണ്ട വിധിയായിരിക്കും വരിക. ആ വിധിയിൽ എന്തൊക്കെയായിരിക്കും അദ്ദേഹം പറയുക എന്നറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. ഒരു നിയമ വിദ്യാർത്ഥി എന്ന നിലയിലും ദിലീപിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള പ്രതീക്ഷ ജഡ്ജിയെ മാറ്റില്ല എന്നതാണ്. അതിന്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു തീരുമാനം ഇത്രയും നാൾ കേസ് നടത്തിയവർക്കെതിരെ ആരോപണങ്ങളെ പരോക്ഷമായി അംഗീകരിക്കുന്നതിന് തുല്യമായിരിക്കും അത്. അതുകൊണ്ട് ജഡ്ജിയെ മാറ്റില്ലെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വിചാരണ കോടതി ജഡ്ജിയുടെ വിധിന്യായത്തിൽ എതിർപ്പുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം അനുസരിച്ച് മേൽക്കോടതിയിലേക്ക് പോകണം. ജഡ്ജിമാർക്ക് തിരിച്ചു പറയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറ്റും അവരെ കരിവാരത്തേക്കുന്ന തെറ്റായ സമീപനം ഈ കേസ് ഉണ്ടാക്കില്ല. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിൽ നിന്നും അത്തരമൊരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വൈകി എത്തുന്ന നീതി ഒരിക്കലും ലഭിക്കാത്ത നീതിക്ക് തുല്യമാണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കോടതികളുടെ കാര്യത്തിൽ കാര്യങ്ങൾ വൈകുന്നു, ഈ പ്രോസസ്സാണ് ശിക്ഷ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു, കാലതാമസം എന്നുള്ളത് ഒരു ശീലമായി മാറുന്നു. ചീഫ് ജസ്റ്റിസ് അടക്കം ഈ കാലതാമസത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഗണപതി കല്യാണം പോലെ ഈ കേസ് പോവില്ലെന്നും ഒരു വിധി വേണമെന്നും അതിന് ഈ ജഡ്ജി തന്നെയാണ് നല്ലതെന്നും സിയാദ് റഹ്മാൻ സാർ തീരുമാനിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. സിയാദ് റഹ്മാന്റെ ബെഞ്ചിൽ നിന്ന് അതിജീവിതയുടെ വാദം അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് നടിയോടോ അവരുടെ സുഹൃത്തുക്കളോടോ ഉള്ള ആത്മബന്ധം കൊണ്ടാണ് ഇത്തരമൊരു വിധിയെന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയാനും പോകുന്നില്ലെന്ന കാര്യം ഉറപ്പിക്കാം. അതേസമയം മെമ്മറി കാർഡ് അനധികൃതമായി ഇട്ടെന്ന് പറയുന്ന വിവോ ഫോണിൽ അന്വേഷണം പ്രഖ്യാപിക്കാതിരുന്നതിനെതിരെ അതിജീവിതയുടെ ഭാഗത്തുള്ള അഭിഭാഷകർ ഹൈക്കോടതിയിൽ അന്വേഷിക്കുന്നത് പോലുമില്ല. അക്കാര്യത്തിൽ ആർക്കും ഒരു താല്പര്യവുമില്ല. അതെന്താ അങ്ങനെയെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. അതേസമയം ഇതടക്കമുള്ള ഓരോ കാര്യത്തിലും ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ മറുപടി. വ്യക്തമായ ഒരു ടീം വർക്ക് ഞങ്ങൾക്കുണ്ട്. എല്ലാവർക്കും നിയമപരമായ തീരുമാനം പരസ്പരം ചർച്ച ചെയ്താണ് സ്വീകരിക്കുന്നതെന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.